ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബാബുരാജൻ നിബിൻ. ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ചില വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കളുടെ സ്ഥാനം ശരിയായ രീതിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെയധികം ഐശ്വര്യവും സമാധാനവും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയും ഉണ്ടാകും. ഈ വസ്തുക്കൾ നമ്മൾ സ്ഥാനം തെറ്റി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല, ഭാഗ്യമൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ വീട്ടിൽ നിറയുക. അതിലൊന്നാമത്തതാണ് കണ്ണാടി എന്ന് പറയുന്ന സാധനം. കണ്ണാടി, എല്ലാ വീടുകളിലും കണ്ണാടി ഉണ്ടാകും. ഇത് കണ്ണാടിയുടെ സ്ഥാനത്തിനും അതുപോലെ തന്നെ അത് വെക്കുന്നതിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനേയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് കണ്ണാടി. വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് കണ്ണാടിക്ക് കഴിയുമെന്നാണ് വാസ്തുശാസ്ത്രപരമായ വിശ്വാസം. പല ആകൃതിയിലുള്ള കണ്ണാടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ പല ആകൃതിയിലുള്ള കണ്ണാടികൾ വീട്ടിൽ വെക്കുന്നത് ദോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരമായിട്ടുള്ള കണ്ണാടികൾ വീട്ടിൽ വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കണ്ണാടിയുടെ ദിക്ക് എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിക്കാണ്. ഈ വടക്ക് കിഴക്ക് ദിക്കിലാണ് കണ്ണാടി നമ്മൾ വെക്കേണ്ടത്. മറ്റ് ഏത് ദിക്കിലും കണ്ണാടി വെച്ചാലും നമുക്കത് ദോഷമാണ് ഉണ്ടാക്കുക. കണ്ണാടി വെക്കുമ്പോൾ നമ്മൾ വീടിന്റെ തറയിൽ നിന്നും ഒരു 3 അടിയെങ്കിലും ഉയരത്തിൽ കണ്ണാടി വെക്കണം. അതായത് വീടിന്റെ തറയോട് തൊടുന്ന രീതിയിലാണ് പല വീടുകളും കണ്ണാടി വെക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ണാടി വെക്കുന്നത് വാസ്തുശാസ്ത്രപരമായി ദോഷമാണ് എന്നാണ് പറയുന്നത്. കണ്ണാടി എല്ലാത്തിനെയും പ്രതിഫലിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കണ്ണാടി വെക്കുമ്പോൾ നമ്മൾ ആ കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് പണപ്പെട്ടിയോ അല്ലെങ്കിൽ പേഴ്സോ ഒക്കെ പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ ആ എന്താണോ പ്രതിഫലിപ്പിക്കുന്നത് ആ കാര്യങ്ങൾ ഇരട്ടിയാകുമെന്നാണ് വാസ്തുശാസ്ത്രപരമായ വിശ്വാസം. രണ്ടാമതായി വെള്ളത്തിന്റെ കാര്യം എടുക്കുക. വെള്ളത്തിന് വാസ്തുശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ വീട്ടിൽ നമ്മൾ വെള്ളം ഒഴുകുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വെക്കുകയാണെങ്കിൽ അത് വീട്ടിൽ വളരെയധികം ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്നതാണ് വിശ്വാസമുള്ളത്. ഇനി വീട്ടിൽ നമ്മൾ അക്വേറിയം വെക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. വെള്ളം ഒഴുകുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ അക്വേറിയവും നമ്മൾ വടക്ക് കിഴക്ക് ദിക്കിൽ ഒഴിച്ചിട്ട് വേറെ ഏത് ദിക്കിൽ വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. വടക്ക് കിഴക്ക് ദിക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണം ലഭിക്കുന്നതിന് പകരം ദോഷമായിരിക്കും നമുക്ക് ലഭിക്കുക. പലരും വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വരുന്നതിനായിട്ട് മണി പ്ലാന്റ് വെക്കാറുണ്ട്. മണി പ്ലാന്റ് വെക്കുന്നത് സമ്പത്തിന്റെ വരവ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടിപടിയായി സമ്പാദ്യം വർദ്ധിക്കുമെന്നാണ് വാസ്തുശാസ്ത്രപരമായ വിശ്വാസം. ഇത് വളരെയധികം വേഗത്തിൽ വളരുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും അത്രയും വേഗത്തിൽ തന്നെ കൊണ്ടുവരുമെന്നാണ് വിശ്വാസമുള്ളത്. ഈ മണി പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ വടക്ക് കിഴക്ക് ദിക്കിലായിട്ട് വെക്കരുത്. ബാക്കി ഏത് ദിക്കിൽ വേണമെങ്കിലും മണി പ്ലാന്റ് വെക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്തു നോക്കുക. അതായത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ അതൊന്ന് തിരുത്തി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും സമ്പത്തും ഐശ്വര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.